ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസിൻ്റെ നെക്കിൽ എങ്ങനെ നമുക്ക് ആരി വർക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് റഫായിട്ടൊരു തുണിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ മേളിൽ ഒരു ബോർഡർ ലൈൻ പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സാരി ബ്ലൗസിനും ചുരിദാറിനൊക്കെ ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വരച്ച് അതിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഡിസൈൻ കൊടുത്താൽ മതിയാകും. അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾക്ക് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതെ, അങ്ങനെ നമ്മൾ നെക്ക് വരച്ച് കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് നമുക്ക് ആ സൈഡിലോട്ട് കാണുന്നത്. ശരിക്കും റൈറ്റ് സൈഡിലാണ് ഞാനിപ്പോൾ വരക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഉൾഭാഗത്തോട്ടല്ല, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ നമ്മൾ വരച്ചെടുക്കാം. ആ ഡോട്ടഡ് ലൈൻസിൽ കൂടെ വേണം ചെയ്ത് തുടങ്ങാൻ കേട്ടോ. അപ്പുറ സൈഡിലോട്ടാണ് ആ ഷോൾഡർ വരുന്നത്. നമുക്കിതേ ഫ്രെയിം ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളിലോട്ടായിട്ടാണ് ഫ്രെയിം ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ബീഡ്സ് കിട്ടി ചെയ്യാൻ നമ്മൾ ഉള്ളിലോട്ട് ഫ്രെയിം ഇട്ട് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ദേ അതിന് വേണ്ടി നമുക്ക് ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ആരി നീഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരം ആദ്യം ബേസിക് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബേസിക് ചെയിൻ സ്റ്റിച്ചിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ആരി ക്ലാസ്സിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ ബേസിക് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, കെട്ടിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത സ്റ്റിച്ച് അതിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. എന്നിട്ട് ബാക്കി ത്രെഡിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരിവുഡ് നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതിലാകുമ്പോൾ നമുക്ക് കുറേ ബീഡ്സ് ഇട്ട് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാധാ ഒരു ഗോൾഡൻ കളർ ബീഡാണ് എടുത്തിരിക്കുന്നത്, ഷുഗർ ബീഡല്ല. അങ്ങനെ നമ്മുടെ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതേ മിറർ വർക്കാണ്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ സ്ക്വയർ മിറേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഒട്ടിക്കുന്നതായിരിക്കും ഇത്തിരിയും കൂടി ഭംഗി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മളുടെ ബീഡ് വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ലെയറായിട്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബീഡാണ് കേട്ടോ. ഇതൊരു ഫ്ലവർ ഷേപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു പോയിൻ്റിൽ നിന്ന് 3 ലൈൻസിലോട്ടായിട്ട് വരക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മളുടെ ഈ വലിയ ബീഡ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ലെയറായിട്ട് ചെയ്തില്ലേ ആ ഒരു ചെറിയ ബീഡ് നമ്മൾ എൻഡിങ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. എന്നിട്ട് വേണം അടുത്ത ബീഡ് ഇടാനുള്ളത് കുത്തിയെടുക്കാനായിട്ട്. ഓരോരോ കെട്ടിട്ട് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് അത് താഴെ കൂടെ വലിച്ചെടുക്കുക. ഇതൊക്കെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ആ ഒരു പോയിൻ്റിൽ നിന്ന് ആദ്യം നമ്മൾ കുത്തിയെടുത്ത ആ പോയിൻ്റിൽ നിന്ന് തന്നെ അടുത്ത ബീഡിടാനുള്ള ഇതും കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്തിരിയും കൂടി നീക്കി ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടുമായിട്ടാണ് ഈ ബീഡ് വർക്ക് ചെയ്യുന്നത്. അതേ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. നമ്മുടെ ആ കുത്തിയെടുത്ത ഇതൊക്കെ നമ്മൾ അടിയിലോട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ